കെ പ്ലസ് ടുവിലേക്ക് സ്വാഗതം നമ്മളൊക്കെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോഴും പ്ലാൻ അംഗീകാരത്തിന് നമ്മൾ സമർപ്പിക്കുമ്പോഴും നമ്മൾ ചില വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഒന്നാമതായി പ്ലാൻ വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ സൂപ്പർവൈസർമാരെ ലൈസൻസികളെ നമ്മൾ സമീപിക്കേണ്ടി വരും അത് ലോക്കൽ ബോഡികൾ തന്നെ ഇവർക്ക് രജിസ്ട്രേഷനായി നടത്തി ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പ്ലാൻ വരച്ച് നൽകാൻ കഴിയുകയുള്ളൂ ചിലർക്ക് ലൈസൻസ് കിട്ടില്ല അവരെന്തു ചെയ്യും മറ്റ് ഉള്ള ആളുകളെ കൊണ്ട് വരപ്പിച്ച് ഈ വരയ്ക്കുന്നത് ഇവർ തന്നെയായിരിക്കും എന്നിട്ട് അവരെ കൊണ്ട് ലൈസൻസ് ഉള്ള ആളുകളെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് സീലും വെച്ച് തരും അതും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നത് തന്നെയാണ് അപ്പോൾ ഈ ലൈസൻസിക്ക് ചില ബാധ്യതകളുണ്ട് ഒന്നാമതായി അദ്ദേഹം ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്നത് വരെ ബിൽഡിംഗ് റൂളിൽ നിന്ന് ഒരു വയലേഷനും ഇല്ലാതെയാണ് ഈ ബിൽഡിങ് കെട്ടിയിരിക്കുന്നത് ഇല്ലെങ്കിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് അതനുസരിച്ചിട്ടായിരിക്കണം അയാൾ മുന്നോട്ട് കൊണ്ട് പോകേണ്ടത് മറിച്ച് ഇങ്ങനെ ഒരു വയലേഷൻ കണ്ടിട്ടും അത് ലോക്കൽ ബോഡിയിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ലൈസൻസിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് പല ലൈസൻസുകളും അത് കൃത്യമായും ഇപ്പോൾ പാലിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലാത്തവരും ഉണ്ടാകും ഇന്ന് ആ വിഷയമല്ല നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ ലൈസൻസികൾ ചില ആളുകൾ കൺസഷനും കൂടി ഏറ്റെടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ലൈസൻസ് വേറെ കൺസ്ട്രക്ഷൻ നടത്താൻ വേറെ ആളെയാണ് ഏൽപ്പിക്കുന്നതെന്ന് വെക്കുക ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബിൽഡിൻ റൂളിൽ നിന്നും വയലേഷൻ നടത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണവും നടത്താൻ നിങ്ങൾ തയ്യാറാവരുത് ചിലപ്പോൾ ഈ കോൺട്രാക്ടറോ ഇല്ലെങ്കിൽ ലൈസൻസിയോ നിങ്ങളോട് പറയുമോ അതൊന്നും പ്രശ്നമല്ല അതൊക്കെ നാം ഞാൻ നോക്കിക്കോളാം അതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നം ചെറുതായിട്ട് ആ ഓപ്പൺ സ്പേസിലൊക്കെ അങ്ങോട്ട് കൂട്ടുക ചെറിയ വ്യത്യാസം എല്ലാവരും വരുത്തും നമുക്കത് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാം കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും എനിക്കൊരു കോൾ വന്നിരുന്നു ഒരു മീഡിയം ഫാമിലിയിൽപ്പെട്ട ഒരു കക്ഷിയാണ് എന്നെ വിളിച്ചത് ഒരു സ്ത്രീയാണ് വിളിച്ചത് ഒരു കുടുംബിനിയാണ് വിളിച്ചത് അവർക്ക് ഒരു ചെറിയ വീട് വെച്ചു വെറുതെ ഒരു നാലര സെൻറ്റോ അഞ്ച് സെൻറ്റിനോ അകത്തുള്ള ഒരു ചെറിയ വീടാണ് വീട് വെച്ചപ്പോൾ ഒരു ഭാഗം അടുത്ത വീട്ടുകാരൻ്റെ മതിലിനോട് ചേർത്താണ് വെച്ചത് അവിടെ വെൻ്റിലേറ്ററൊന്നും വെച്ചിട്ടില്ല അവിടെ ഓപ്പൺ സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞാൽ അതിനോട് ചേർത്താണ് കെട്ടിയിരിക്കുന്നത് അവിടെ വെൻറ്റിലേഷന് വേണ്ടിയുള്ള ഭാഗം വെൻറ്റിലേറ്റർ എന്നല്ല വെൻ്റിലേഷന് വേണ്ടിയുള്ള ആ ഒരു വിൻഡോസോ മറ്റൊന്നും ഇല്ല അവിടെ ഓപ്പണിംഗ് ഇല്ല അതൊക്കെ ചേർത്ത് അടച്ചിരിക്കുന്നു അങ്ങനെ കെട്ടി ആ കെട്ടുമ്പോൾ ഇവർക്ക് സംശയമുണ്ട് അത് അത് പ്രശ്നമാകുമോ പ്രശ്നമാകുമോ പ്രശ്നമാകുമോയെന്നവർ ചോദിക്കുമ്പോഴൊക്കെ ഈ കോണ്ടർ ഏ ഒരു പ്രശ്നവും ഇല്ലാ ഇതൊക്കെ അപ്പുറത്താണെങ്കിൽ അത് വലിയൊരു പിന്നെ പറമ്പാണ് അവിടെ ആളില്ല യഥാർത്ഥത്തിൽ ആളുകൾ ഒന്നും താമസമൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അവിടെ ആളില്ലാതെ കിടക്കുകയല്ലേ അതൊരു വലിയ പണക്കാരൻ്റെ പ്ലോട്ടും കൂടിയാണ് പ്രശ്നമാവില്ല എന്ന് പറഞ്ഞാണ് ഇവർ കെട്ടിത്തീർത്തത് പക്ഷെ കെട്ടിത്തീർത്തപ്പോൾ ആരോ ഒരു ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ആളുകളുണ്ട് കേട്ടോ ഈ കണ്ടെത്താൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനും കുത്തിപ്പൊക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി കണ്ടുപിടിച്ചു ഭീഷണിയും തുടങ്ങി ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നു പരാതി കൊടുക്കാൻ പോകുന്നു ഇങ്ങനെ കെട്ടാൻ പാടില്ല ഉടമസ്ഥനെ ഞാൻ അറിയിക്കാൻ പോകുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അയാൾ ബഹളം വെക്കാൻ തുടങ്ങി വിഹളം വെക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ കോൺട്രാക്ടറെ വിളിക്കുന്നു ഈ ഞാൻ എന്ത് വേണം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇത് ചെയ്തപ്പോൾ പ്രശ്നമുണ്ടോ അപ്പോൾ എന്ത് പറയുന്നു കോൺട്രാക്ടർ തല ഊരുന്നു കോൺട്രാക്ടർ പറഞ്ഞു അത് ഞാൻ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ത് ചെയ്യാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാം അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇയാൾ നിങ്ങൾ ഊഹിച്ചാൽ മതി എന്തൊക്കെ സംഭവിക്കുമെന്നും ഇവരോട് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ പണം ഓഫർ ചെയ്യുന്നു പിന്നെ വാങ്ങുന്നു പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു പരാതിക്കാരനെയും ആ രീതിയിൽ പ്രീണിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടത് എന്നോട് പറഞ്ഞത് അങ്ങനെ വരേണ്ടി വന്നു എന്നുള്ളതാണ് ഇനി പ്രശ്നമുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം എല്ലാവരെയും സെറ്റിലാക്കി ഇനി പ്രശ്നമുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിനാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ ഉത്തരം പറയുന്നത് നിങ്ങൾ അറിയുക കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചു കൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾ നടത്തിയാൽ ആ കൺസ്ട്രക്ഷൻ അവിടെ നിൽക്കുകയാണ് ആ കൺസെഷൻ ഒരിക്കലും മാറുന്നില്ല നമുക്ക് മാറ്റാനും കഴിയുന്നില്ല ഒരു വശം ചേർത്ത് കെട്ടിക്കൊണ്ട് അയൽക്കാരൻ്റെ കൺസെൻ്റ് ഒന്നും വാങ്ങാതെ തന്നെ നിങ്ങൾ കെട്ടി ചേർത്ത് കഴിഞ്ഞു അത് ഇനി നിങ്ങൾക്ക് പൊളിക്കാനും പറ്റാത്ത സ്ഥിതിയിലാണ് അപ്പോൾ ചുമര് അങ്ങോട്ട് നീട്ടി കെട്ടി മുറി വലുതാക്കിയെടുത്തു അതിൻ്റെ സന്തോഷം നിങ്ങൾക്കുണ്ട് പക്ഷേ അതവിടെ ഒരു എവിഡൻസായി നിൽക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ വന്നാൽ ഈ പരാതിക്കാരന് പിന്നെ കാശാവശ്യം വന്നാൽ അവൻ വീണ്ടും ബ്ലാക്ക് വീട് ചെയ്യാൻ വരും ഇനി ഈ കോൺട്രാക്ടർ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലെന്നാണോ ഇനി ഉദ്യോഗസ്ഥൻ മാറി വരുമ്പോൾ വേറെ ഉദ്യോഗസ്ഥൻ ഇതിൽ ചിലപ്പം പെടാതിരിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥനും ഒരുപോലെയൊന്നും അല്ല ചില കണിശക്കാരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് കാര്യങ്ങൾ നിയമം നിയമമായിട്ട് തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ വിരളിലിണ്ണാവുന്നവരേ ഉള്ളൂ അതേപോലെ എല്ലാ ലൈസൻസുകളും ഇങ്ങനെയല്ല കിട്ടുമോ ചിലർ നല്ല നല്ല ലൈസൻസുകൾ ധാരാളമുണ്ട് ഉണ്ട് നല്ല കോൺട്രാക്ടറും ഉണ്ട് എല്ലാത്തിലും എല്ലാ വിഭാഗത്തിലും നല്ലവരും ചീത്ത ആളുകളുമുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല പക്ഷെ ഇപ്പം നടന്നൊരു സംഭവം ഇങ്ങനെയാണ് ഇതുപോലെ പലയിടത്തും നടന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ബിൽഡിൻ റൂള് വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓരോ നിർമ്മാണത്തിനും ആര് പറഞ്ഞാലും നിങ്ങൾ കൂട്ടുനിൽക്കരുത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഓപ്പൺ സ്പേസിൽ വരുന്നതാണ് പ്രധാനം അവിടെയാണ് പ്രശ്നം കൂടുതൽ വരാനുള്ള സാധ്യത പിന്നീട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും വെള്ളി നമ്പർ കിട്ടാതെ വരും യു എ നമ്പർ ആയിരിക്കും കിട്ടുക അതിന് ഇരട്ടി ഫീസ് അടയ്ക്കേണ്ടി വരും ഇതെല്ലാം നിങ്ങൾക്ക് റെഗുലറൈസ് ചെയ്യുന്നത് വരെ നിങ്ങൾ കിടന്ന് ചക്രശ്വാസം വലിക്കണം ഒരു പുതിയ വീട് വെച്ചതിൻ്റെ സുഖവും സന്തോഷവും നിങ്ങൾക്കില്ലാതെ പോകും ടെൻഷനെ കയറി നിങ്ങൾക്ക് ബി പി കൂട്ടി നിങ്ങളെന്തിനാണ് ഈ പുരുപാൽ പിടിക്കുന്നത് മതി തന്നെ മുറിയുടെ വലിപ്പം ഇത്രയുണ്ടെങ്കിൽ അത് മതി അത് വെച്ച് മുമ്പോട്ട് പോവുക ആർക്കും സറണ്ടർ ചെയ്യണെന്തിനാണ് ഉള്ളത് വെച്ചുകൊണ്ട് നമുക്ക് കഴിയുക ഇനി അന്യൻ്റെ ഭൂമി കെട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ഭൂമി നമ്മുടെ മുറി വലുതാക്കാം എന്നൊന്നും നമ്മൾ കരുതരുത് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം വരുന്നത് ഡിപ്പെൻസാണ് പ്രശ്നം ഉണ്ടായാലാണ് കേട്ടോ ചിലപ്പം പ്രശ്നം ഉണ്ടാവാതെ അങ്ങ് പോയേക്കാം നാളുകളൂടെ പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ട് താനും അതെല്ലാം നിങ്ങൾക്കും അത് തന്നെ ആകും എന്നങ്ങ് കരുതി കളയരുത് പരസ്പരം ഒറ്റുകൊടുത്ത് ആളുകളെല്ലാം കാശുണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് പണം മതി എല്ലാവർക്കും നന്മയൊന്നും ഇല്ല സ്നേഹമില്ല പരസ്പര ധാരണകളില്ല വിശ്വാസമില്ല കാശ് കാശ് എന്നുള്ളത് മാത്രമാണ് ആർത്തി അത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ അതിന് തലവഴിച്ചു കൊടുക്കാതിരിക്കുക നിയമം എങ്ങനെ പെർമിറ്റ് എങ്ങനെ അപ്രൂവ് ചെയ്ത് തന്നിരിക്കുന്നത് അതുപോലെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയാൽ മതി എന്ന ഒറ്റ സ്റ്റാൻഡങ്ങ് എടുത്തേക്കുക കോൺട്രാക്ടർ പറഞ്ഞാലും ചെയ്യാൻ പോകരുത് സൂപ്പർവൈസർ പറഞ്ഞാലും ചെയ്യാൻ പോകരുത് അല്ലറ ചില്ലറ ചില വീഴ്ചകൾ വന്നാൽ പോലും നിങ്ങൾ അതിനൊക്കെ പലപ്പോഴും വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഓർത്തിരിക്കുക ഇത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടത്